നമ്മളെന്നൊക്കെയാണ് ഡേയ്സ് ഗോൺ. അടുത്ത ഒരു പാർട്ടി സോ കഴിഞ്ഞ ദിവസം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡാം മൊത്തമായിട്ട് പൊളിച്ചിട്ടുണ്ടായി. അത് വിഷയമായിരുന്നു, കാരണം നമ്മള് റിപ്പയേഴ്സിനെ കൊല്ലാൻ വേണ്ടി ഒരു ഡാം മൊത്തം പൊളിച്ച് കളയ, പിന്നെ നമ്മളെ റിപ്പറിനെ റിവെഞ്ച് ചെയ്തു. ആ വിഷയം സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെ ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കുറെ പേർക്ക് ഇഷ്ടമായി എനിക്കറിയാം. സോ ഇന്ന് നമ്മൾ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്രാനെ മീറ്റ് ചെയ്യാനാണ്. ബാക്കി എന്തൊക്കെ ഉണ്ടാവാൻ പോണത് എനിക്ക് അറിയില്ല. സോ നമുക്ക് നേരം കൂടി പോകാം. ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കിടക്കണ്ടായുള്ള ഇതെന്താണ് സംഭവം? ഇത് പെണ്ണിന്റെയാണ് ഐ ഡി കാർഡ് ചെയ്യാ. അത് മേടിക്കാനാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നേക്കണേ. എന്താ ബാക്കി കാര്യമൊന്നും അറിയില്ല. സോ നമ്മളെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ബിയാള് പറഞ്ഞ പറ്റിയാണ്. സോ അത് ഫ്ലൈ സോൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയാന്നൊക്കെയാണ് ആള് പറഞ്ഞു. എന്നിട്ട് ആള് പോയി. ഇവിടുന്ന് നമുക്ക് നമ്മളെ വേറൊരാള് വിളിച്ചിട്ടുണ്ട്, നമ്മളെ മറ്റേ ഇവിടെ വിളിച്ചിട്ടുണ്ട് കണ്ട. നമുക്ക് ക്യാമ്പിൽ പോണം. ക്യാമ്പിൽ വിളി വന്നിട്ടുണ്ട്. സോ ബൂസറിനോട് ഇവനിപ്പോ അത് പറഞ്ഞോണ്ടിരിക്കുക. അതായത് ഒരു വർഷം മുമ്പ് ഇങ്ങനെ അവരെ ബേസ് ഒക്കെ പോയിന്നാണ് ആള് പറഞ്ഞു. അതായത് ഹെലികോപ്റ്ററിന്റെ കൊണ്ടുപോയി ഇറക്കാനായിട്ട് എന്തൊരു മിലിട്ടറിയുടെ എന്തിന്റെ കാര്യം പറയേണ്ട ആള്. നമ്മളിവിടെ ഒരാളെ രക്ഷപ്പെടുത്തിട്ടെ സർവേ പറഞ്ഞ നമ്മളെ രക്ഷപ്പെടുത്തി. നമ്മളിയാളോട് പറഞ്ഞു ഓക്കെ നമ്മളൊരാളെ രക്ഷപ്പെടുത്തി. ഇവിടെ ആരോ ഇയാളെ കൊല്ലം ഇയാള് പറയണ സാറ ലൈവ് ആണ്. അതായത് ഇയാളെ ഗേൾ ഫ്രണ്ട് മരിച്ചു എന്നാണല്ലോ നമ്മള് വിചാരിച്ചായിരുന്നേ. സോ അവളെ ലൈവ് ആണോന്നൊക്കെയാണ് നമ്മുടെ ബൂസർ ചോക്കണേണു. അവളെ ഐഡന്റിറ്റി കാർഡ് കിട്ടിയോണ്ടായിരിക്കും അത് ചോക്കണേ. അതിന്റെ കാര്യം പറഞ്ഞല്ലോ. സോ നമ്മളെന്തായാലും ഇപ്പൊ ഇവിടെ വന്നിരിക്കുക. അപ്പൊ അവളെ ലൈവ് ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയണേ. സോ നമ്മള് ഇയാളെ അടുത്ത് എത്തിയിട്ടാ നമ്മള് തിരിച്ചു വരില്ല അങ്ങനെ എന്തോ പറഞ്ഞു. എന്താ സംഭവം എനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല. ഇതെങ്ങനെ വീടുന്ന് പുറത്തിറങ്ങിയാലോ ബൂസർ വിളിച്ചിരിക്കണ്ടേ. ഹലോ ബൂസർ, ബൂസർ ഹലോ. ഓ നമ്മുടെ ബൂസർ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ സോറി പോലൊക്കെ പറയാം. അതായത് നമ്മളിവിടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സോമ്പിയുടെ കടകളില്. അപ്പോ സർവൈവിങ്ങും ജീവിക്കലും ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇതൊരു ബൈക്ക് സോഫലിന്റെ കൂടെ അല്ല, നൈറ്റ് ആയി. നമ്മള് ഇവന്റെ കൂടെയാണ് പോണേട്ട. നമ്മളങ്ങടെ പോണേന്ന് എനിക്കറിയില്ല. ഇയാളെ ഇനി പടച്ചു വിടുവോ? അങ്ങനെയാണ് എനിക്ക് വലിയ. ഓക്കെ നമുക്ക് ഇയാളെ ഫോളോ ചെയ്യണം. ഐ എം നോട്ട് ഫോളോവിങ്. ഐ വിൽ ബെറ്റ് കെൽ യു. അയാളെ ബൈക്ക് തെറിച്ച് കണ്ടെത്തി പോയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങടെ നമ്മള് പോണേ? എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. അയ്യോ സ്പീഡ് ഒന്നുമില്ല ചേട്ടാ. ഇവിടെ നമ്മളിപ്പോ പോണ മറ്റേ ദിക്കില്ലേ റിപ്പറിന്റെ മറ്റേ ദിക്കിലേക്ക്. ഓനോ ഇത് നമ്മൾ പോണത് എങ്ങനെയാന്ന് വെച്ചാ റിപ്പറിന്റെ മറ്റേ നമ്മള് കഴിഞ്ഞ ദിവസം പോയില്ല വടക്ക്. ഇവിടക്ക് എങ്ങനെയാണ് നമ്മള് പോന്നേ? ആ ഡാമിലേക്കാണോ പോണേ? ഇവിടെ ഉള്ള എല്ലാത്തിനും നമ്മള് പോന്നില്ലേ? റിപ്പർ ലോഡ്ജിലുള്ള ഷിപ്പ് ആണോ പോണേ? ഒന്ന് വേഗം പോടെ. ഇയാളെ അഴഞ്ഞ് അഴഞ്ഞ് അഴിഞ്ഞ് പിന്നൊന്നും എത്തില്ല. സോ നമ്മളിപ്പോ മഞ്ഞ മലയുടെ വഴിക്കാ പോയിട്ടിരിക്കണോടാ. ഇവിടെ എന്തൊരു സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഓ ഇവിടക്ക് ആദ്യമായിട്ടാണ് നമ്മള് വരണേ. ഓക്കെ ഇവിടക്ക് ആദ്യമായിട്ടാണ് നമ്മള് വരണേ. എന്റെ അമ്മ ഇവിടെ ഫുൾ മഞ്ഞാട്ടാ. മഞ്ഞെന്നല്ല ലിറ്ററലി ഫുൾ മഞ്ഞ്, മഞ്ഞില് മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത്. സോ ഇവിടക്ക് ആദ്യമായിട്ട് നമ്മള് വരണേ. ഇതൊന്നും എന്തൊരു കേവന്നല്ലോ. സോ ഈ വഴി പോയി ഞാൻ ഡയമണ്ടിലേക്ക് വരിയെത്തുന്നു. ഇവിടം വരെ പിന്നെ അറിയുള്ളൂ വഴി. സോ നമ്മളിനി ഒറ്റയ്ക്ക് പോണം. ഇവിടം ഇവിടം വരെ ഞാൻ വരലു ചെയ്യാ. എന്റെ അമ്മയുടെ നമ്മള് മഞ്ഞുമല കയറി പോയോണ്ടിരിക്കാട്ടാ. സോ എനിക്ക് തോന്നുന്നു ഇവിടം തൊട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി കുറച്ചുകൂടി. അങ്ങനെ എനിക്ക് മനസ്സിലായി. വേറെ കാര്യമാണ് നമ്മളെ വണ്ടി മോഡിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മര്യാദയും ഓടെ ഓടിക്കാൻ പറ്റില്ല. ഭയങ്കര പതിക്കാൻ നമ്മുടെ വണ്ടി പോണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിലത്ര എളുപ്പമല്ല വണ്ടി ഓടിക്കാൻ. ഭയങ്കര കട്ടി എന്റെ അമ്മ. അങ്ങനെ നമ്മളവിടെ എത്തി. ഓ വിഷയം വൈബ് ആട്ടെ. അവിടെ ഇവിടെ സോബീസ് ഒന്നുമില്ല. ഓ ഇയാളത് ഇയാളെ ഗേൾ ഫ്രണ്ടിന് ഓർത്തു. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കണ്ടുപിടിക്കുന്നു. വെടിവെപ്പ് ഓക്കെ അത് കണ്ടുപിടിക്കാൻ പോലെ പറയാം. വെടിവെപ്പ് എന്താണെന്ന് കേൾക്കണേ. അയ്യോ കരടി. അയ്യോ അയ്യോ ഓവറായിട്ട് ഓരോന്ന് പറഞ്ഞ എന്നെ കൊന്നിടെ. ഓവർ ആത്മവിശ്വാസം തന്നെ. ഇത്
ചാവ് ചാവായ ചാവ് നായ രണ്ട് പോമ്പാണവന് വേണ്ടി എറിഞ്ഞു കളഞ്ഞ്. ഓ മൈ ഗോഡ്, മതി 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 ചത്തു. കൂടുതൽ വർത്തമാനം പറയല്ലേ. ഇതാരും നമ്മളെ ആരാന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരോട് പറഞ്ഞു. ഇത് നമ്മള് ഇവന്റെ കൂടെ ബൈക്കിൽ അങ്ങോട്ട് പോയോണ്ടിരിക്ക. ഇവന്റെ പേര് കോർസ്തൽ റസൽ എന്നാണ്. ഇതില് ഇട്ടങ്ങനെ വിടാല്ലേ. അത് അടക്കാൻ വേണ്ടി ഇതപ്പോഴാണെങ്കിൽ ചേട്ടാ അത് കൊള്ളാം. നമുക്ക് അത്ര സ്പീഡിൽ പോവാലേ. അധിക സ്പീഡൊന്നും ഇല്ല എന്നാലും കൊള്ളാം. ഓ ഇതേത് സ്ഥലം, ഇതാണ് പുതിയ സ്ഥലം ചെയ്യാ. ഇതിപ്പോ നമ്മള് വേറൊരു സ്ഥലത്ത് തോന്നു. ഇനി ഇവിടെ എനിക്ക് കഥ പോവാൻ പോണെങ്കി ഉറപ്പാ. ഇവിടെ വെടിവെക്കോ. ഓക്കെ, പട്ടാളക്കാരാട്ടാ. നമ്മള് അങ്ങനത്തെ ഒരു ഏരിയയിൽ എത്തിയത് നമ്മള് മേബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ഇവിടൊരു മിലിറ്ററി ക്യാമ്പിലെത്തി. എന്തായാലും നമുക്ക് സേവ് ആവുന്ന തോന്നും. സ്വരത്തിനെ കരടി പിടിച്ച കാര്യൊക്കെ പറയാണ്. ഇത് പേയ്മെന്റ് ആണോ? ജോയിൻ ആവണോ എന്ന് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സ്കില്ലുണ്ടോ? സോ നമുക്ക് എന്തൊരു പേയ്മെന്റ് ഒന്ന് ഇവനെ ഹെൽപ്പ് ചെയ്തേന് പട്ടാളക്കാരന്. എന്റെ അടി അത് വിഷയം, അത് വിഷയം. ഇവനൊരു കൈ താങ്ങാവണേ നിന്നെ ഇതിൽ ജോയിൻ ചെയ്യുകയാണ്. പോളി. ഇവിടെ അവന്റെ കയ്യിലുള്ള ആ ഒരു മോതിരം കണ്ടാ, അത് ഈ ഗെയിമിന്റെ എന്തൊരു സംഭവം. സോ ഇതാണ് പുതിയ നമ്മുടെ ഒരു ക്യാമ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങുക എല്ലാം ചെയ്യാം. സോ എന്തോ ഒരു കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സെർച്ച് ഡയമണ്ട് ലേക്ക് ഇതാണ് ഡയമണ്ട് ലേക്ക് മിലിറ്ററി ക്യാമ്പ്. ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാൻ വെച്ചാൽ എന്താ അന്വേഷിച്ചോണ്ടിരിക്കുക നമ്മള്. ഇവിടെ അല്ല, അപ്പൊ അവിടെ എന്താണ് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ തന്നെയായിരിക്കും. സെറ ഇവിടെ ഉണ്ടോന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സെറനെ കണ്ടുപിടിക്കാനാണ് ഇവിടെ വന്നേ. ഞാൻ ചോദിച്ചാണ്ടാ സെർ ഇവിടെ ഉണ്ടോന്ന്. ഒരു റൈഡിന് പോവാ. നാളെ മിലിറ്ററിയുടെ വണ്ടിയാട്ടാ. നീ ചുമ്മാ ഉറപ്പാണ് ഇതിന്റെ വണ്ടി. നമ്മുടെ നാട്ടിലെ പോലീസാണ് ഇപ്പൊ പിടിച്ചിട്ടുണ്ടാവുന്നെ. മോഡിഫിക്കാനാണോ നിന്റെ ബൈക്ക്? അവിടെ മോഡിഫിക്കേഷൻ നോക്കാൻ ടൈം ഇല്ലാട്ടാ. അവിടെ സംഭവം സോംബി അടിച്ചിരിക്കല്ലായിരുന്നു. ഇവിടെ വണ്ടി ഓടിക്കണെങ്കിൽ ഈ വണ്ടി വേണം മിനിമം ചെയ്യാൻ. അവൻ വലിയ സംഭവം എന്റെയില് ഉണ്ടാ. മറ്റേ സാധനം ഉണ്ടാ എന്റെ നിന്റെ അവൻ എത്താൻ പറ്റണ്ടോ? നമുക്ക് നൈറ്റ് കൊണ്ടായിട്ട് പോലും അവന്റെ ഒപ്പം എത്താൻ പറ്റണ്ടേ? Fire, but the stump charge, and that means ഇവിടെ എന്തുണ്ടായിരുന്നു? ഫോറസ്റ്റ് ഫയർ ആണോ എന്നൊക്കെ കേൾക്കണം. ഇവരെന്താ ചെയ്തെന്നറിയോ? ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും എല്ലാം നശിപ്പിച്ചു. അപ്പൊ ഹോണൊക്കെ വരുന്ന ഇവർക്ക് ദൂരെ എന്നറിയാൻ വേണ്ടി. ഓ, ഞങ്ങളൊരു യുദ്ധത്തിലെ പോലെയാണ്. അതായത് സോംബി ആയിട്ടുള്ള യുദ്ധം പോലെയാണ്. സോ നമുക്ക് എന്ത് നശിപ്പിച്ചിട്ടായിരുന്നു നമ്മള് സർവൈവ് ചെയ്യലാണ് നമ്മുടെ ഒരു രക്ഷ എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. കൊള്ളാം. സോ നമ്മളവിടെ എത്തി. എന്റെ അമ്മോടെ എന്താണ്? ഓ, അതൊന്നും മറ്റവനാ, മറ്റേ മരിച്ചവനവൻ ചെയ്യാ. സോ നമുക്ക് ഇതിനുള്ളിൽ നോക്കണം എന്നാണ് പറയണേ. എന്തോ നോക്ക എന്റെ അമ്മ. ഇവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അതായത് പറയണേ എന്തോ റേഷൻ സ്റ്റോൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ എന്തിനു ഫെൻസ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തതിനർത്ഥം? സോൾഡേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളാണ്. ഓ, മിലിറ്ററി സോൾഡറിനെ ട്രാക്ക് ചെയ്യാൻ എന്താ സംഭവിച്ചത്? എന്തിന്റെ എല്ലാം നോക്കി നമ്മള്. ഇതാണ് ആ മിലിറ്ററി മാൻ. ഇവര് കൂടെ പോയി എന്ന് പറയണേ. അവനെ കാണാണ്ടായി എന്ന് സംഭവം. അവന് ഈ വഴി വന്നിട്ടുണ്ടാവും പറയണേ. ഇവിടെ കൊറേ വോൾഫുകൾ ഉണ്ടോന്നാണ് ഐ മീൻ ഇവൻ ചോദിക്കണേ. അതായത് ഇവന്റെ ചെറുപ്പത്തിലൊന്നും ഇവിടെ വോൾഫ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഫുൾ വോൾഫും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇവന്റെ ഇവിടെ സോമി ഇത് ഉണ്ടാ ഓട്. I will show you something. I am powerful. Oh my god. Oh you. Say na chutti poana parane. Endu chutti pore. Avaru kanne theerna ta machane. Mara kayil vote namu cheerna ta. Avaru vannu kadichana nammale. So idu kore bike alla vaada nu parane. Enna sambho nenu kariya. Ivada train kadakundallo. Ivada zombie undu ta. Ivada kore bike irikanade. Ivatte kella nu parane. So kore bike varunde ta avada. നമ്മളെ കാണാണ്ട് അവിടെ എത്തി. അയാളെ ഇവർ തട്ടിക്കൊണ്ടുപോയതാണോ അതോ? ആ, തട്ടിക്കൊണ്ടുപോയതരേ. നമുക്ക് പിന്നെ ഇതെന്ത്? നമ്മള് മരാലം പോവും. ഇനി കൊല്ലണ്ടി വരും, ഇനി കൊല്ലണ്ടി വരും. ഇവൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓർഡർ ചെയ്യാണ് വേണ്ടെന്ന്. പക്ഷെ നമ്മക്കത് ഉണ്ടാ, നമ്മക്കിട്ട പേടി. നമ്മളെ ആദ്യത്തെ കൊല്ലാൻ വേണം പോകുമ്പോട്ടാ. ഓ പെണ്ണുമ്പിള്ളെ, ഞാൻ നിന്നെക്കാളും വലിയ ടീമിനെ കൊന്നിട്ടുള്ള അല്ലേ? റിപ്പേഴ്സിനെ കൊന്ന എന്നെയാണ്. Finally. Aye. Stop.
ട്രിപ്പേഴ്സിനെ കൊന്നെന്നെയാണ് ഇവന് റെഡി വെക്കണേ. പോടാ മച്ചാനെ പോടാ, ഞാൻ കൊറേ കണ്ടിട്ടുള്ളവനല്ലേ. എന്റെ ഉണ്ടയില്ല. സോ നമ്മളിവിടെ വന്ന എല്ലാത്തിനെയും കൊന്നു. ഏതൊരു ക്യാമ്പ് പോലത്തെ സ്ഥല എല്ലാത്തിനെയും കൊന്നു. അവനാരെ കൊന്നൂടാ, ഇവണ്ണാരെ കൊന്നൂടാ. അവിടെ ഉള്ളിലുണ്ടായിരുന്ന അവനെ കൊന്നു അവൻ. ഇവള് ആദ്യമൊക്കെ ഇവിടെ പിടിച്ചോണ്ട് അവനെ കൊന്നു തള്ളി. സോ നമ്മളവരെ രക്ഷിച്ച് കൊടുന്നു. നെയ്തോണത് എല്ലാവരും ബൈക്കൊക്കെ എടുത്തു വന്നുണ്ട്, സെറ്റ് ആയിട്ട്. സോ ഞാൻ ഇതിൽ ജയിച്ചോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് അവന് ടീമിലെടുക്കാനൊന്നും തോണു. നമ്മളെടുത്തു വന്നു. യു പാസ് തന്നെയാണ്. ഇയാളിനി മിലിറ്ററിയില് കയറിയെന്ന് തോന്നുന്നു. നമ്മളൊരു സോൾജറായി. നമ്മള് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരാം. കാരണം ഇത് ഞാൻ കുറച്ച് അധികമായി. എനിക്ക് നിന്നില് നല്ല ഭാഗമായിട്ട് കണ്ടാക്കണം. ഓക്കെ. സോ ഗൈസ് ഡേയ്സ് ഗോ ഷോ. കാരണം ഡു കമന്റ്. അടുത്ത ദിവസം വരാം ഗൈസ്. എല്ലാവർക്കും ബൈ.